എന്ത് പറഞ്ഞാലും നമ്മളിത് വിശ്വസിക്കില്ല. വേണ്ട, പറഞ്ഞാൽ വിശ്വസിക്കണ്ട, കണ്ടാ വിശ്വസിക്കാലോ. കണ്ടാളോ? കണ്ടാ എങ്കിൽ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം. നാളെ ഓഫീസ് അവധിയല്ലേ? നിങ്ങൾ രണ്ടുപേരും കണ്ടാൽ തിരിച്ചറിയാത്ത വിധം വേഷം മാറണം. എന്റെ ഉടുപ്പി കൃഷ്ണ, ഈശ്വര എനിക്ക് ഇക്കിളിയാവണം. വാ ചേച്ചിയോട് ഞാൻ അപ്പളേ പറഞ്ഞതല്ലേ. എന്നാലും പാർവതിയുടെ അപ്പണി എന്നോട് ചെയ്തല്ലോ കോമളം. ഓ, എന്റെ ഭാര്യ ബുദ്ധൂസിന് എന്നെ വലിയ വിശ്വാസമാണ്. അത് തന്നെയാണ് എന്റെ ആശ്വാസവും. മോഹിനിക്ക് വേണ്ടി ഞാൻ അവൾക്ക് പാഷാണം കൊടുക്കാൻ മുറ തയ്യാറാണ്. അയ്യോ, അത് വേണ്ട. പിന്നെ എന്ത് വേണമെന്ന് മോഹിനി പറയൂ. മോഹിനിക്ക് വേണ്ടി ഞാൻ ആകാശത്ത് നിന്നും സാറ്റലൈറ്റിനെ കൊണ്ടുവരുവാൻ വരെ തയ്യാറാണ്. മോഹനെ, മോഹനെ, ഓ എന്തൊരു മാറണം. മനുഷ്യന് സമാധാനമായിട്ടൊന്ന് പ്രേമിക്കാൻ പോലും സമ്മതിക്കില്ല. നിങ്ങളൊക്കെ പാഷാണത്തിലെ ക്രിമികളാണോ അതോ തീവ്രവാദികളാണോ? മോഹനെ, അയ്യോ എന്റെ ജീവിതം പോയി ചേച്ചി, കർമ്മം ചെയ്യാൻ ഞാനിത് എങ്ങനെ സഹിക്കും? ചെണ്ട ചെന്ന് മദ്ദളത്തോട് പറഞ്ഞതുപോലെ ആയല്ലോ എന്റെ കുട്ടിയെ. ഇത് ഇന്നത്തോടെ അവസാനിപ്പിക്കണം പണ്ടോരം. ആരാ ഈ കാലോട് എടുത്ത് പുറത്തു വെച്ചിരിക്കണേ? അത് കുടയല്ലോ, പർദാതറിച്ച രണ്ട് രൂപങ്ങൾ. ആരാണ് നിങ്ങൾ? ആരാണ് പറയുന്നതല്ലേ നല്ലത്. ഇതിന് മാത്രം ഞാൻ നമ്മളോട് എന്ത് ദ്രോഹമാ ചെയ്തത്? നമ്മൾക്ക് എന്നെ മടുത്തുന്നുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ദൈവത്തെ തന്നെ അവസാനിപ്പിക്കുമായിരുന്നല്ലോ. എത്ര സമാധാനമായിട്ട് കഴിഞ്ഞ ഒരു കുടുംബമായ എന്റെ ഉടുപ്പി കൃഷ്ണ. അല്ലു, ഞാൻ പറയുന്നു, നീ ഒന്ന് കേൾക്കാമോ? വേണ്ട, ഒന്നും കേൾക്കണ്ട. കണ്ണടച്ച് പാല് കുടിച്ചാൽ ആരും കാണില്ല എന്ന് കരുതിയില്ലേ? കല്യാണം കെട്ടാൻ പ്രായമായ ഒരു മോളുണ്ട് നമ്മൾക്ക്, എന്നിട്ട് വേറൊരു പെണ്ണുമായി ആടിപ്പാടി നടക്കാൻ നാണമില്ലേ നമ്മൾക്ക്? സംഭവിച്ചതൊക്കെ സംഭവിച്ചു, ഞാൻ നിഷേധിക്കുന്നില്ല. നീ കുറെ നേരമായില്ലേ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. ഒന്നോർത്തോണം, നിന്റെ ഭർത്താവ് എന്നതിനേക്കാൾ ഉപരി ഞാനൊരു പുരുഷനാണ്. അബദ്ധത്തിൽ ഒരു കുട്ടി ഉണ്ടായി ഒഴിച്ചാൽ ഞാനും നീ തമ്മിലുള്ള ബന്ധം എന്താ? നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നാണെന്ന് കൂടി മറന്നുവല്ലേ? ഇത് നമ്മൾ കെട്ടിയ ചരടാ. ഇത് ദിവസവും മഞ്ഞൾ തേച്ച് മങ്ങാതെ സൂക്ഷിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അത് മാത്രം വൃത്തിയായി സൂക്ഷിച്ചാൽ മതിയല്ലോ. ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഞാനൊരു സന്യാസിയല്ല, വീറും വികാരവുമുള്ള ഒരു പുരുഷനാണ്. ഞാൻ എല്ലാം ഉപേക്ഷിക്കാം, എന്ത് വേണമെങ്കിലും മാറ്റാം. എന്നാലെങ്കിലും ഇല്ല, ഏച്ചു വെച്ചാൽ മുളച്ചിരിക്കും. നായുടെ വാല് പന്തിരാണ്ട് കൊല്ലം കുഴലിലിട്ടാലും അത് നിവരില്ല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. സമ്മതിച്ചു. ശരിയാണ്, നമ്മൾ സ്നേഹം കൊടുത്തു, പ്രേമിച്ചു, ഇനിയും സ്നേഹം കൊടുക്കും. സ്വന്തം വീട്ടിൽ കിട്ടാത്തോണ്ടാണ് കിട്ടുന്നെടുത്ത് പോയത്. നിങ്ങൾക്കിത് പറയാൻ നാണമാവുന്നില്ലേ മനുഷ്യ? നമ്മൾ എന്തിനു നാണിക്കണം? പൊട്ടക്കിണറ്റിലെ തവളെ പോലെ ഇവിടെ കഴിയുന്ന നിനക്ക് പുറം ലോകം എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിൽ കയറുള്ള. ഭാര്യ എന്ന് പറഞ്ഞാൽ വെച്ചു വിളമ്പി തരാൻ മാത്രമുള്ള യന്ത്രമല്ല, വേറെ പലതുമാണ്. എവിടെ മനസ്സിലാവാൻ? നിങ്ങൾ തന്നെ, നിന്റെ സ്വഭാവത്തെ. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായാലേ തീർത്തം കാണില്ലേ നിങ്ങൾ? അല്ലാതെ കണ്ട സുന്ദരിമാരുടെ കൂടെ ചീത്തയായി നടക്കുന്നതാണോ സെറി? നമ്മളുടെ സെറി നമുക്ക് സെറി, നിന്റെ സെറി നിനക്ക് സെറി. നീ നമ്മളെ തീർത്താൻ നോക്കണ്ട. നമ്മൾ നിങ്ങളുടെ കാല് പിടിക്കാം, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ നേരെയാകണം, നിങ്ങളെ രക്ഷിക്കും. എണീതിന്റെ കരച്ചിൽ കണ്ട് നമ്മൾ മയങ്ങൂന്ന് കരുതണ്ട. കരച്ചിൽ നിർത്തുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ നമ്മളുടെ കൈ നിന്റെ മുഖത്ത് വീഴും. സാർ, ഇതിലൊന്ന് ഒപ്പിടണം. ഇതെന്താ ഈ കൈ കെട്ടിയിരിക്കുന്നത്? അത് അത് ആനവാല. അതെന്താ, തന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ആനയുണ്ടോ? അതെ, ഫാഷന് വേണ്ടി
കെട്ടിയതാ. ഒരു ഫാഷനാണെങ്കിൽ ആ ഒരു കാര്യം ചെയ്തു. നാളെ കാലത്ത് പോരുമ്പോ ഒരു ആനേനെ തോളിട്ടിട്ട് പോരെ. എന്താ സാറ്, ഭയങ്കര ചൂടില്ല. എന്താ കാര്യം? നാളെ മുതൽ ആനുമാലി കെട്ടി ഓഫീസിൽ വന്ന എന്റെ പണി കളയുന്ന. അയ്യോ, തനിക്കറിയില്ലേ, പണ്ടൊരു ദിവസം മംഗലാപുരത്ത് വെച്ച് ഉത്സവം കാണാൻ പോയപ്പോ ഒരു ആന കുത്താൻ ഓടിച്ചു. അന്ന് തൊട്ട് ആനയുടെ പിണ്ടം കണ്ടാലും അങ്ങനെ ആനയുടെ പിണ്ടം. ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാം. ഞാനിപ്പൊ ആ അവസ്ഥയിലാ മോഹിനി. സാറ് ധൈര്യമായിരിക്കൂ, ഞാൻ കൂടെ ഇല്ലേ. കുട്ടി പുറത്തു പോകൂ. കുട്ടി അവിടെ ഇരിക്കൂ. നാലാണ് പറഞ്ഞത് പുറത്തു പോകാൻ. വേണ്ട, താൻ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. മോഹിനി പുറത്തു പോകൂ. അതെ, ഇനി പരിപാടി ഇവിടെ നടക്കില്ല. ഏത് പരിപാടി? ആ കുട്ടിയെ വിളിച്ചു വരുത്തി വേർത്തെ സംസാരിക്കുന്ന പരിപാടി. മനസ്സിലായില്ല എങ്കിൽ മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. സൊള്ളൽ സൊള്ളൽ. തനിക്ക് വേണമെങ്കിൽ വേറൊരു ടൈപ്പിസ്റ്റിനെ നിയമിച്ചൂടെ? അത് തനിക്കായിക്കൂടെ. മോഹിനിക്ക് തന്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലല്ലോ. അത് തീരുമാനിക്കേണ്ടത് താനല്ലല്ലോ. പിന്നെ ആരാണ് തന്റെ തന്ത ചാണകമാറി കുട്ടമ്പിള്ളയോ? നീ എന്നെ തന്തയ്ക്ക് വിളിക്കുന്നത് ആശുപത്രിയിൽ പോണോ? ഓഫീസ് സ്റ്റാഫിന്റെ ശ്രദ്ധയ്ക്ക് മാനേജർ കേശവന്മാർ പറയുന്നു, നാളെ മുതൽ ആരെങ്കിലും ഈ ഓഫീസിൽ ആനമാലയെ എത്തിക്കൊണ്ട് വരികയോ ആനയെ പറ്റി സംസാരിക്കുകയോ ചെയ്തു പോകരുത്. മതി കുടിച്ചത്, ഒരു കുട്ടി കഴിയാറായി. നമ്മൾ ഇനിയും കുടിക്കും. എന്നെ ടൗണോട് രണ്ട് വാക്ക് സംസാരിക്കണം. ഉറങ്ങാൻ വന്നു. എന്റെ കുടുംബ മഹിമ എന്താണെന്ന് എനിക്കറിയാമോ? പശുവിനെ കറക്കാൻ വന്നവൻ നിന്റെ അപ്പൻ പയ്യെ കറക്കി ഇവിടെ കല്യാണം കഴിച്ച് തൂങ്ങിയതാ. നിക്കണം അവിടെ. ഓഫീസിൽ വെച്ച് താണെന്നെ അടിച്ചപ്പോ ഞാൻ തിരിച്ചടിക്കാത്തത് നമ്മളുടെ കൈക്ക് ബല കുറവായതുകൊണ്ടല്ല, ഞാൻ നിങ്ങളെക്കാൾ അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നവനായതുകൊണ്ടാണ്. മര്യാദക്ക് സംസാരിക്കണോ? മര്യാദക്ക് സംസാരിക്കണം. എന്തൊരു മോശമായി എന്റെ ഉടുപ്പി കൃഷ്ണ. അയൽക്കാർ കണ്ടാൽ എന്ത് വിചാരിക്കും? കുടുംബത്തിന്റെ അന്തസ് പോകുമല്ലോ. നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ് എന്താണെന്ന് അയൽക്കാർക്ക് അറിയാം. അയൽക്കാരെ ഓടി വരൂ, അയൽക്കാരെ ഓടി വരൂ. നിന്റെ അപ്പൻ ഫൈകി ആ ഷേണായിയുടെ അടുക്കളക്കാരിക്ക് ഉണ്ടായവരല്ലേ നിങ്ങൾ രണ്ടും? ഞങ്ങളെക്കാൾ വലിയ കേമന്മാരെയൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. എടാ ഗണപതി കുറക. മോഹിനിയാണ് ആർക്കും വിട്ടുതരുള്ള, മോഹിനിയാണ് ആർക്കും വിട്ടുതരുള്ള. സുന്ദറിയാണ് എടി, സുന്ദറിയാണ്. നീ ഞാൻ പറയുമ്പം വിഷമം തോന്നരുത്, ഇതൊരു രോഗ. വയസ്സുകാലത്ത് പ്രേമം മുളയ്ക്കാന്ന് പറഞ്ഞ രോഗമല്ലാതെ പിന്നെന്താ? എന്റെ വീടിനടുത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായി. 76 വയസ്സുള്ള ഒരുത്തന് 16-കാരിയോടൊരു പ്രേമം. ആ സംഗതി പശകായപ്പം ഞങ്ങൾ എല്ലാരും കൂടി അയാളെ പിടിച്ചൊരു ഡോക്ടർ കാണിച്ചു. സംഗതി ക്ലീൻ. നമുക്കൊന്ന് ശ്രമിച്ചൂടെ? അതിന് അവര് സമ്മതിക്കുമോ? ആദ്യം അവരെ കൊണ്ടുപോണ്ട, കൊച്ചമ്മമാര് പോയാ മതി. ചെലപ്പോ മരുന്ന് തന്നു വിട്ടാലോ. ചേച്ചി, ഇനി അതായിട്ട് നമ്മൾ കുറയ്ക്കണ്ട, നമുക്കൊന്ന് പോയാലോ. എല്ലാം സമ്മതിച്ചു. നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് വേണ്ടത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ തിരിച്ചു മേടിക്കണം. ഇതൊരു കോംപ്ലിക്കേറ്റഡ് കേസാണ്. നിങ്ങളുടെ ഭർത്താക്കന്മാർ എന്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു എന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ട വിഷയം. അയ്യോ, അതിന് നമ്മൾ അവരെ വളരെ നന്നായി നോക്കാറുണ്ടല്ലോ. സമയാസമയങ്ങളിൽ കാപ്പിയും പലഹാരങ്ങളും ചോറും എല്ലാം കൊടുക്കാറുണ്ട്. പഴം പുളിങ്ങിയതെല്ലാം കൊടുക്കും.
നിങ്ങൾ നോക്കുന്നില്ല എന്നതല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എല്ലാ ഭർത്താക്കന്മാർക്കും സ്വന്തം ഭാര്യമാരെ കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ആ സങ്കല്പങ്ങൾക്കനുസരിച്ച് ഭാര്യമാർ വരുന്നില്ലെങ്കിൽ ഭർത്താക്കന്മാർ മറ്റു വഴികൾ തേടി പോവും. ഇറ്റ് ഈസ് ക്വാറ്റ് നാച്ചുറൽ. അപ്പോൾ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? നിങ്ങൾ ആദ്യം നന്നാവണം. ഈ ചാണകം, അച്ചാർ, പപ്പടം ബിസിനസ് ഇന്നത്തോടെ കൂട്ടിക്കെട്ടണം. നിങ്ങളുടെ ഭർത്താക്കന്മാർ ആവശ്യത്തിന് പണം ഉണ്ടാക്കുന്നുണ്ടല്ലോ. അയ്യോ, ഞാൻ ഇന്ന് പപ്പടത്തിന് കുറച്ച് മാവ് കുഴച്ചല്ലോ, അതും കൂടി പരത്തിക്കോട്ടെ. അതും പരത്തിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ജീവിതം തന്നെ പരന്നിരിക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളുടെ സൗന്ദര്യം വീണ്ടെടുക്കുക, ഒപ്പം സ്നേഹം കൊണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാരെ വീർപ്പ് മുട്ടിക്കുക. വരുന്നുണ്ട് വരുന്നുണ്ട്, പാട്ട് വെച്ചോളൂ. എന്തൊരു ചന്തം! അവള് കോലം കെട്ടുന്ന കണ്ട് നീ തുള്ള നാണമില്ലേ നിനക്ക്? കാക്ക കുളിച്ച കൊക്കാവോ? വേണ്ട വേണ്ട, ഞാൻ ഒരുപാട് നാളായി നമ്മളുടെ കുത്തുവാക്കുകൾ സഹിക്കുന്നു. എന്തിനും ഒരു പരിധി ഉണ്ട് കേട്ടോ. പരിധി ലംഘിച്ച നീ എന്നെ എന്ത് ചെയ്യണേ? വിഴുങ്ങോ. നമ്മളൊക്കെ അവള് കൈവശം തന്നിരിക്കുക, ആ തേവടിച്ചി. എടി, മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ ഇനി പറയും. നീ പറയൂ. ആ പറയും. തേവടിച്ചി, തേവടിച്ചി, തേവടിച്ചി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരീക്ഷണം പരാജയപ്പെട്ടു. ഇനി മുള്ളിനെ മുള്ളുകൊണ്ടിരിക്കണം. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമറക്കുന്ന രീതി മാർഗം അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. നോ പ്രോബ്ലം. എന്ത് ബുദ്ധിമുട്ടും ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ് ഡോക്ടർ. എങ്കിൽ നിങ്ങളും പ്രേമിക്കണോ? പ്രേമിക്കാണോ നമ്മളോ? അതെ, പക്ഷേ യഥാർത്ഥ പ്രേമമല്ല, വെറും അഭിനയം മാത്രം. ഓൺലി ആക്ടിങ്. കുഴപ്പമാകുമോ ഡോക്ടർ? നെവർ, ഒരിക്കലുമില്ല. നിങ്ങൾക്കറിയാമോ, ലോകത്തൊരു ഭർത്താവും തന്റെ ഭാര്യയെ മറ്റൊരു പുരുഷ സ്നേഹിക്കുന്നത് സഹിക്കില്ല. അങ്ങനെ വരുമ്പോൾ അവർ കൂടുതൽ പൊസസീവ് ആവും. നിങ്ങളുടെ കേസിൽ സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല മാർഗം ഇതാണ്. രണ്ട് ചെറുപ്പക്കാരെ കണ്ടെത്തണമെന്ന് മാത്രം. എന്റെ ഉടുപ്പി കൃഷ്ണ, എനക്കൊരു പേടി. ഞാനല്ലേ പറയുന്നത്, ധൈര്യമായിരിക്കൂ. ഇവൾക്ക് വേണമെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ കിട്ടുമായിരിക്കും. പക്ഷെ ഞാൻ വിചാരിച്ച കിട്ടുമോ ഡോക്ടർ? സംഘടിപ്പിക്കണം.
ഞാനൊരു കാര്യം പറഞ്ഞാൽ ഡോക്ടർക്ക് വിഷമം തോന്നുമോ? എന്ത് വിഷമം, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഞങ്ങളുടെ എല്ലാ വിവരവും അറിയാവുന്ന ആളാണല്ലോ ഡോക്ടർ. അതുകൊണ്ട് ഡോക്ടർക്ക് എന്നെ പ്രേമിച്ചുകൂടെ? ഒരു ഡോക്ടറും സ്വയം ശസ്ത്രക്രിയ ചെയ്യാറില്ല. ഡോക്ടർ എന്നെ കൈവിടരുത്, ഡോക്ടറാണ് എന്റെ അവസാനത്തെ ആശ്രയം. എനിക്ക് പ്രേമിച്ച് തീരെ പരിചയമില്ല. അതൊക്കെ ചേച്ചി പഠിപ്പിച്ച് തന്നോളൂ, അവൾക്കറിയാം. ഒരു കുടുംബം രക്ഷപ്പെടുന്ന കാര്യമായതുകൊണ്ട് ശ്രമിക്കാം. സാറിനറിയോ, ആ കുട്ടി എന്നോട് വന്ന് എന്ത് കരഞ്ഞു പറയും, സാർ തങ്കപ്പെട്ടവനാണ് നല്ലവനാണെന്നൊക്കെ. പക്ഷെ ആ ദുഷ്ടൻ, എന്ന് പറയാവോ സാർ? താൻ പറയടോ. മറ്റൊരിക്കൽ അങ്ങേര ആ കുട്ടിയുടെ കൈക്കേറി പിടിച്ചതാ. അന്ന് ആ കുട്ടി പിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു ഈ സാറിനെ ഓർത്തെങ്കിലും പോരുതെന്ന്. സാറിനോടുള്ള ആത്മാർത്ഥത്തോട് പറയുന്നതാ. ഇനിയിപ്പൊ ഇതിന്റെ പേര് സാർ എന്നെ പിരിച്ചു വിട്ടാലും എനിക്കൊരു വിരോധവുമില്ല. ആര് പിരിഞ്ഞു പോണം, ആരെ പിരിച്ചുവിടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. ഈ ഗണപതി പൈ കളി തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ താൻ എന്നോട് പറയാൻ മടിക്കരുത്, ഞാൻ തനിക്ക് തക്കതായ പ്രതിഫലം തരും. അയ്യോ, എനിക്ക് ഒരു പ്രതിഫലവും വേണ്ട, ഈ സ്നേഹം മാത്രം മതിയേ. അവൾ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു എന്ന് മാത്രല്ല, ഒളിച്ചോട്ടത്തിന് കൂട്ടുനിന്ന 10,000 രൂപ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് താനെന്ത് പറഞ്ഞു? എന്തു പറയാനാ സാറേ, കാശ് ഇന്ന് വരും നാളെ പോവും, അതുപോലാണോ ഞാനും സാറും തമ്മിലുള്ള ബന്ധം? എന്നിട്ട് താൻ ആ കുട്ടിയോട് ഈ കാര്യം ചോദിച്ചോ? ചോദിച്ചോന്നു? ആ കുട്ടി നിസ്സഹായാണ് സാർ, ബോസായി പോയില്ലേ. അയാളുടെ ശല്യം മൂലം ആ കുട്ടി ആത്മഹത്യക്ക് വരെ ശ്രമിച്ചതാണ്. പക്ഷെ സാറിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം അത് വേണ്ടാന്ന് വെച്ചു. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് എന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടാലും എനിക്കൊരു പ്രശ്നവുമില്ല. ആ ജീവനെ പറ്റി പറഞ്ഞപ്പോഴാ ഓർത്തത്, സാർ ഇതിലെങ്ങനെ ഇളങ്ങോലിടാൻ പോയാൽ തട്ടിക്കളയാൻ പോലും മടിക്കില്ലെന്നായാലും പറഞ്ഞത്. ആ കശ്മലന്റെ കയ്യിൽ നിന്ന്, അങ്ങനെ പറയാവോ സാർ? അങ്ങനെയെ പറയാവോ. ആ കശ്മലൻ തെണ്ടി പട്ടിയുടെ കയ്യിൽ നിന്ന് ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. പിന്നൊരു കാര്യം, ഞാൻ പറഞ്ഞതെല്ലാം സാറിന്റെ മനസ്സ് സൂക്ഷിച്ചാ മതി. അച്ഛന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചില്ല. ഈ ഐറ്റം എങ്ങനെ ബോംബെ കൊണ്ട് ഇറക്കിയാൽ എന്റെ കൂട്ടുകാരൻ ബോംബെ ബാബു വരെ ആവും. എന്റെ ബുദ്ധിയുടെ അംശം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ അവന്മാരുടെ നെഞ്ചത്ത് കേറിയിരുന്ന് പൊങ്കാളിടണത്? അടുപ്പെല്ലാം ഞാൻ കൂട്ടിക്കഴിഞ്ഞു, ഇനിയിപ്പോ തീ മാത്രം കൊടുക്കുകയാണ്. അച്ഛനെ വൃത്തിയാണെങ്കിൽ കേട്ടോ, തീയിട്ടാണോ ഉണ്ടാക്കുന്നത്? വിശ്വസ്തനായ ഒരാളെ സംഘടിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റും, പക്ഷേ ഒന്നുകൂടെ ചിന്തിച്ചിട്ട് പോരെ. ഇല്ല, ഇനി ഒന്നും ചിന്തിക്കാനില്ല, അവർക്കും വേദനിക്കുമോ നോക്കണമല്ലോ. അതെ, എങ്കിൽ ആള് നാളെ ഇവിടെ എത്തും. പിന്നൊരു കാര്യം, എല്ലാ നീക്കങ്ങളും വളരെ സൂക്ഷിച്ചു വേണം. ആരായി തെണ്ടി അകത്ത് കയറ്റിയത്? ഞാൻ വിളിച്ചിട്ട് മനു വന്നത്. മനുവിനെ തടയാൻ എന്ത് യോഗ്യതയാണ് അച്ഛനുള്ളത്? അച്ഛൻ അച്ഛന്റെ ഇഷ്ടം പോലെ നടക്കാമെങ്കിൽ എനിക്ക് എന്റെ ഇഷ്ടം പോലെ ആകാം. ഹലോ, ആരാ? അല്ലു ഉണ്ടോ? നിങ്ങൾ ആരാ? സുന്ദരൻ, അല്ലുവിന്റെ ഒരു ഫ്രണ്ടാ. സുന്ദരനോ? സുന്ദരനാണെങ്കിൽ എനക്കാ ഫോൺ. ഹലോ, സുന്ദരനാണോ? ഞാനാ അല്ലുവാ. അല്ല ആളാ, ഇന്നലെ മുഴുവനെ ഞാൻ അമ്പലത്തില് കാത്തിരുന്നു. ഓ, ഇങ്ങനെ ഉണ്ടോ ഒരു ജോലി തിരക്ക്? ഇങ്ങോട്ട് വരുന്നോ? യോ, എന്റെ ഭർത്താവ് ഇവിടെ ഉണ്ട്, വരണ്ട സമയാവുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാൻ കാത്തിരിക്കും. എന്താ പായസം വേണമെന്നോ? എന്തിനുള്ള പായസം വെള്ളം കുടിച്ച ഇനി തടി കൂട്ടുന്നത്? വേണ്ട കേട്ടോ, ഇന്നൊരു ദിവസം മാത്രം. ആ ശരി, അപ്പനാ കാത്തിരിക്കും. ബൈ ബൈ. ഓ ബൈ, കാത്തിരിക്കും കേട്ടോ. ആ ശരി, കാത്തിരുന്ന് കാത്തിരുന്ന്. എടാ പട്ടി, ഫോൺ താഴെ വെച്ചു അല്ലേ? ഹായ്. അല്ല, എങ്ങോട്ടാ? അകത്തേക്ക്. നിങ്ങൾ ആരാ? ഞാൻ അല്ലുവിന്റെ ഫ്രണ്ട് സുന്ദരൻ. നിങ്ങൾ ആരാ? ഞാൻ അല്ലുവിന്റെ ഭർത്താവാ. നിങ്ങളൊന്ന് ഓഫീസിൽ പോയില്ലേ? എന്താ ഓഫീസിലേക്ക് പോയിരുന്നു? ഓഫീസിൽ പോയിരിക്കുന്ന കരിയാ ഞാൻ വന്നത്. തൊട്ടു പോരുത്, ഞാൻ വിളിച്ചിട്ടാ സുന്ദരൻ വന്നത്.
സുന്ദരം എന്റെ ഫ്രണ്ടാ. ഞാൻ നിന്റെ ഭർത്താവ. എങ്ങനെയുണ്ട് എന്റെ അഭിനയം? ഉഗ്രനായി പിന്നെ ശരിക്കും വരണ്ടു. പാവം, സംശയത്തിന്റെ ആദ്യത്തെ തീപ്പൊരി, ഇനി അത് ഊതി കത്തിച്ച മാത്രം മതി. ഓ